മനസാക്ഷി കോടതിയിൽ എൻറോൾ ചെയ്ത് അവിടെ തന്നെ ജഡ്ജിയായി സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസ് പറയാൻ അങ്ങോട്ട് ചെല്ലാൻ ബംഗളൂരു കോടതി പറഞ്ഞിരിക്കുന്നു. അല്ല കോടതി, നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നാണ് കേരളത്തിൻ്റെ ഒരു രീതി. അതിപ്പോൾ ബാറിൻ്റെ കാര്യത്തിലായാലും ഇനി സരിതയുടെ സോളാർ കേസിലായാലും അതെ. എങ്കിലും അങ്ങ് ബംഗളൂരുവിലേക്ക് വിളിച്ച സ്ഥിതിക്ക് നമ്മൾ വരും, വെറുതെയല്ല, പാട്ടും പാടി വരും. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. കപ്പലിലാണേ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനും എല്ലാളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. എന്തൊരഴക് ആ എന്തൊരു ഭംഗി. എന്തൊരഴകാണാ കുപ്പായക്കാരിക്ക്. എന്തൊരഴക് എന്തൊരു ഭംഗി. എന്തൊരഴകാണാ കുപ്പായക്കാരിക്ക്. ഞാനും എന്നാളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് മനസ്സിലോർത്ത് സമാധാനിച്ച് പുതിയ 500 രൂപ നോട്ടും സ്വപ്നം കണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല അഭിവാദ്യം അർപ്പിച്ച് ഇന്നത്തേക്ക് വിട. ചിറ്റപ്പം പോയെങ്കിലും മണിയാശാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. സഹകരണത്തിൽ സഹകരിക്കുന്ന പ്രതിപക്ഷം ഹർത്താൽ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറിയത് കൂടുതൽ അടുക്കാനാണെന്ന് പ്രതീക്ഷിച്ച് അടുത്തയാഴ്ച വീണ്ടും കാണാം. നല്ല നമസ്കാരം.